ഫീസ് ചോദിച്ച ഒരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം അച്ഛനമ്മമാർക്ക് ജോലിക്ക് വന്ന് നിർത്തിയില്ല, യാതൊരു വരുമാനവും ഇല്ല. അപ്പോഴും കുഞ്ഞുങ്ങളുടെ ഫീസിൽ യാതൊരു കുറവും ചെയ്യാതെ അവർ ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എങ്കിലും സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളിലും കുഞ്ഞുങ്ങളെ ഓൺലൈനിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വന്നപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി, കാരണം ഒരു പൈസയും ചിലവാക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സാഹചര്യം അല്ലേ നല്ലത് എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞു. നമ്മുടെ പ്രൈമറി സ്കൂളുകളിലൊക്കെ എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ പല പത്രാധികളിലെ പല സർക്കാർ പ്രൈമറി സ്കൂളുകളിലും ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. ഇംഗ്ലീഷ് കൊണ്ടത് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഈ ലോകത്ത്, ഇന്നത്തെ ഈ ലോകത്തിൽ മാറി വന്നിരിക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ഇംഗ്ലീഷ് എന്ന പൊതുഭാഷ ആവശ്യം. കേരളത്തിൽ തൊഴിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അവസരങ്ങൾ കേരളത്തിൻ്റെ പുറത്താണ് എന്നതിൽ ഒരു ശങ്കയില്ല. നമ്മൾ വെറുതെ വേണമെങ്കിൽ പറയാം, ഒരു തള്ളലിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവിടെ ഭയങ്കര ചാൻസ് ആണെന്ന് പറയാം. ഞാൻ അങ്ങനെ വെറുതെ തള്ളുന്ന ഒരാളാണ്, എനിക്ക് തന്നെ. പക്ഷേ സത്യം പറയണമല്ലോ, കേരളത്തേക്കാൾ കൂടിയ ചാൻസുകൾ ലോകത്തില്ലാണെന്നുണ്ട്. അതിന് സംവരണമില്ലാത്ത, ജാതിയില്ലാത്ത, മതമില്ലാത്ത, പണക്കാരനെന്ന് പാവപ്പെടുന്ന വ്യത്യാസമില്ലാതെ പോയി പറ്റാൻ, മെറിറ്റ് ഉണ്ടെങ്കിൽ പോയി പറ്റാവുന്ന ഒരുപാട് രാജ്യങ്ങളിൽ അവസരങ്ങളുണ്ട്. നമ്മുടെ തൊഴിലവസരങ്ങൾ പലതും ഇപ്പോൾ പഠിക്കാനുള്ള അവസരങ്ങൾക്ക് കുഞ്ഞുങ്ങൾ പുറത്തൊക്കെ പോകുന്നു, പക്ഷെ തൊഴിലവസരങ്ങൾ പലതും വിദേശത്താണ്. നമുക്കറിയാം, നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും വലിയ വലിയ വീടുകൾ കയറുന്നു പോകുന്നു. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയും, ന്യൂസിലൻഡിൽ ജോലി ചെയ്യുന്ന ജോസ് കുട്ടിയുടെയാണ്. ഇതാരുടെയാണ്? അത് നോർവേയിലുള്ള, നമ്മൾ ഒന്ന് പോയി പറ്റാമെന്ന് വിചാരിച്ചാൽ ഇവിടെ എങ്ങനെ ഒരു മലയാളി എന്ന് ചിന്തിക്കുന്ന അത്ര അപൂർവം 30,000 പേരൊക്കെ ഒരു അവരുടെ ടൗണിൽ ജനസംഖ്യ ഉള്ളിടത്ത് 3 മലയാളിയെ കിട്ടും. ആകെ അവിടുത്തെ ജനസംഖ്യ 30,000 പേരുണ്ട്, അവിടെ ഒരു മലയാളിയാണ്. ഇതൊക്കെ ഇവിടുന്ന് എങ്ങനെ, അതോ ഇങ്ങനെ വെട്ടിക്കവലയെന്നും ചക്കവലയ്ക്കെന്നും ഒക്കെ അവിടെ എങ്ങനെ എത്തിപ്പറ്റിയെന്ന് നമ്മൾ ആലോചിച്ചു. ഇതെങ്ങനെ വഴി കണ്ടുപിടിച്ചെന്ന്, ഇപ്പോഴാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഒക്കെ വന്നു, ഇതൊക്കെ എങ്ങനെ വഴി കണ്ടുപിടിച്ച് അവിടെ എത്തി എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിൽ പ്രവാസികളുണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ ജീവിതം അവിടെ കരുപിടിപ്പിക്കുമ്പോൾ ഒരു പൊതുഭാഷയായ ഇംഗ്ലീഷ് അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിലായാലും ശരിയല്ലേ, ഇപ്പൊ പാർലമെന്റിൽ പോകണമെങ്കിൽ ഇംഗ്ലീഷ് അറിയണം, പാർലമെന്റിൽ പോയിട്ട് തപ്പിയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പോലും ഇംഗ്ലീഷ് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ നേതാക്കന്മാർ കേരളത്തിൽ നിന്ന് ദേശീയ തലത്തിൽ ഉയർന്നിടാത്ത എന്താ, പൊതുഭാഷ അറിഞ്ഞിരുന്നുണ്ട്. പൊതുഭാഷയിൽ പ്രാവീണ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉയർന്നു വരാൻ കഴിയും. നല്ലൊരു പാർലമെന്റിൽ ഇംഗ്ലീഷ് പ്രസംഗം കേൾക്കണമെങ്കിൽ ആകെ കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു ശശി തരൂർ, അദ്ദേഹം പിന്നെ കേരളത്തിൽ ജനിച്ചു വന്ന ആളല്ല, വെളിയിലൊക്കെ ആയിരുന്നു. പിന്നെ കേരളത്തിൽ ജനിച്ചു വന്നാൽ പ്രേമേന്ദ്രന്റെ പ്രസംഗം കണ്ടാലേ ഉള്ളൂ, വേറെ ആരും ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നതിന് മികച്ചതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇംഗ്ലീഷ് ആണെന്ന് തന്നെ ചിലത് നമുക്ക് തോന്നാറില്ല, ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞു. നമുക്ക് സാധാരണക്കാരി വിചാരിച്ചേക്കുന്ന ഈ ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞ് ഒരു ദിവസം ഞാനൊരു പരിപാടി പങ്കെടുക്കുന്നവരാണ് ഇംഗ്ലീഷ് പ്രസംഗിച്ചത്. അപ്പം ഞാൻ മലയാളത്തിൽ പ്രസംഗിച്ചപ്പോൾ അവിടെ ഇരുന്നാൽ നമ്മുടെ എം എൽ എ ദൂരമില്ലായിരുന്നു മലയാളത്തിലൊക്കെ പറയുന്നത്, മറ്റേളത്തിലും എടുക്കാനാണ്. വൈകിട്ട് ഏഷ്യാറ്റ് കണ്ടപ്പോൾ മനസ്സിലായത് മറ്റത് ഇംഗ്ലീഷ് അല്ലായിരുന്നു. അവർ ഏഷ്യാറ്റ് എടുത്ത് വെച്ചാൽ കളിയാക്കി, കളിയാക്കിയപ്പോൾ ചക്കോലൊക്കെ വെച്ചാൽ അപ്പം എല്ലാവരും വിചാരിച്ചു ഈ എം എൽ എ വരാ എന്ന് തോന്നി. പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞ് വൈകിട്ട് മനസ്സിലായി ഇയാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായാലും മലയാളത്തിൽ പ്രസംഗിച്ചത് എന്ന് പിന്നെ മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ അത്തരത്തിൽ പരിഹാസ മാത്രമാകരുത്, നമ്മുടെ മക്കൾ അത്തരത്തിൽ പരിഹാസ മാത്രമാകരുത്. അത് ഒരു തമാശയായി നമ്മൾ മലയാളികൾ പോലും ട്രോൾ ഉണ്ടാക്കിയിട്ടുന്ന തരത്തിലേക്ക് നല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കും. ഈ സ്കൂളിലും ചെറിയ ക്ലാസ്സുകളിൽ ആരും നിങ്ങളെ തടയില്ല, ഒരു സർക്കാരും തടയില്ല, ചെറിയ ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കണം. അത് ഒന്നാം ക്ലാസ് കഴിഞ്ഞ് എൽ കെ ജി യു കെ ജി പഠിക്കും. എൽ കെ ജി യു കെ ജിയിൽ എൻ്റെ കാഴ്ചപ്പാടെങ്കിൽ അക്ഷരമേ പഠിപ്പിക്കാൻ പാടില്ല. ശരിയല്ലേ തിരുമേനി? അവരെ കാര്യങ്ങൾ തിരിച്ചറിയാൻ പഠിപ്പിക്കണം. അമ്മയും അച്ഛനെയും ഒരു കാര്യം പറയാം, മാർത്തോമസഭയുടെ ചോദ്യമുള്ള ഈ ഒരു സ്കൂളിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ദയവ് ചെയ്ത് നല്ല ശീലങ്ങൾ ആദ്യം പഠിപ്പിക്കണം. എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് നാല് വാർത്ത സ്കൂളിൽ ഞാനിപ്പോൾ പുസ്തകം ഇറങ്ങിയിരുന്നു. സാറന്മാർക്കെല്ലാം സാറന്മാർക്കൊരു ഗൈഡാണ്, പൗരധർമ്മം. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നത്, ഞാൻ മാനേജരായ സ്കൂളിൽ 4 ക്ലാസ്സുകളിൽ ആഴ്ചയിൽ രാവിലെ തന്നെ 2 ടൈം ടേബിൾ കൊടുത്തിരിക്കുകയാണ്. അച്ഛനെ അമ്മയെ ബഹുമാനിക്കണം, ദൈവവിശ്വാസം വേണം, സത്യസന്ധത വേണം, വൃത്തി വേണം, നമ്മുടെ ശരീരത്തിന് വൃത്തി പോലെ പരിസരത്തിന്, ഇത് കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കാനുള്ള. പിന്നെ സ്നേഹം, സ്നേഹത്തെ കുറിച്ച് പറയുന്ന കഥകളാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞു കൊടുക്കും. അല്ലാതെ സ്നേഹിച്ചേ പറ്റും അല്ലെങ്കിൽ അടിയിട്ടൊന്നല്ല, സ്നേഹിക്കുന്നതിൻ്റെ വില എന്താണെന്ന് കാണിക്കുന്ന നല്ല കഥകളുണ്ട്, കൊച്ചു കൊച്ചു കഥകൾ. ബുദ്ധിപരമായ കാക്കയുടെയും പഞ്ചതന്ത്ര കഥകളൊക്കെ പറയുന്ന കഥകൾ എടുത്ത് ഒരു ബുക്കാക്കി ടീച്ചേഴ്സിന് കൊടുത്തിരിക്കുക. ടീച്ചേഴ്സിന് വെച്ചാൽ ഇത് പഠിപ്പിക്കണം. അപ്പം ഞാൻ കൊടുക്കുന്ന ആദ്യഘട്ടത്തിലെ ബുക്ക് കഥകളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ സമാനമായ കഥകൾ ടീച്ചേഴ്സ് കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് ഈ ബുക്കിനെ വലുതാക്കിക്കൊണ്ടേയിരിക്കും.
ഈ ബുക്ക് ഓരോ വർഷം കഴിയുന്നുള്ളൂ, പുതിയ പാഠഭാഗങ്ങൾ ചേർത്ത് വലുതായിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ്, ഒരു ടീച്ചർ അഞ്ച് കഥ പറഞ്ഞു കൊടുക്കേണ്ടി കുക്കിനി, അഞ്ച് കഥയും പറഞ്ഞു കഴിഞ്ഞാൽ ആറാമത്തെ കഥ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണ്ടേ? നല്ല ശീലം. അച്ഛനെ അമ്മയെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞിന്റെ കഥ, അച്ഛൻ അമ്മ പറഞ്ഞാൽ കേൾക്കാതെ പോകുന്ന ഒരു ഒരു കൊച്ചു മാൻകുട്ടിയുടെ കഥ, ഇത് പറയുമ്പോൾ അച്ഛൻ അമ്മ പറഞ്ഞ അനുസരിക്കണം, അമ്മ പറഞ്ഞാൽ അനുസരിക്കാതെ പോയാൽ ആപത്താവും എന്ന് കുഞ്ഞിനെ പഠിപ്പിക്കുന്ന അത്തരത്തിലുള്ള ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങൾ പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നടപടി ഈ വർഷം ടൈം ടേബിൾ ഇട്ടപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട്. രണ്ട് പീരീഡ്, അതിൻ്റെ പേര് സർക്കാർ സ്കൂളിൻ്റെ അംഗീകാരം പറയുകയും കളയട്ടെന്ന് വിചാരിച്ചു. രണ്ട് പീരീഡിന് വേണ്ടി മാറ്റി വെച്ചു. നല്ല സ്ഥിരങ്ങൾ, ദൈവവിശ്വാസം വേണം, പ്രാർത്ഥിക്കണം, വീട്ടിൽ ചെന്നാൽ എങ്ങനെ അടുത്ത വീട്ടുകാരോട് എങ്ങനെ പെരുമാറണം. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആരോടും പ്രതിബദ്ധത ഇല്ലാത്തവരാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നത്. കുടുംബത്തോട് പ്രതിബദ്ധതയുള്ളവൻ മദ്യപിക്കുന്നില്ല, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവൻ മയക്കുമരുന്നിനോട് പോവില്ല. അമ്മയും അച്ഛനെയും സഹോദരങ്ങളെയും ഭാര്യയും മക്കളെയും സ്നേഹിക്കുന്നവൻ ഇതിൻ്റെ ഒന്നും കുറേ പോകുന്നു. ഇതൊന്നും ഇല്ലാത്തവന്മാരാണ് ഇത് പറയുന്നത്. വെറും അവനവൻ്റെ സുഖത്തിനപ്പുറം മറ്റൊന്നും ഇല്ലെന്ന് കരുതുന്ന സ്വാർത്ഥന്മാരാണ് ഇത് ചെയ്യുന്നത്. ഒരു കുട്ടി, ഇപ്പം നമ്മൾ കുഞ്ഞിനെ നന്നായി വളർത്തുക, എൻ്റെ വീടിൻ്റെ അടുത്ത്